നമസ്കാരം. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഉചിതമായ ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിക്ക് മാറ്റമുണ്ടാവും എന്നൊന്നും തോന്നുന്നില്ല. അതങ്ങനെ പോകും. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയെ പശ്ചാത്തലമാക്കി ഒത്തിരി മലയാള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. മുഴുനീള രാഷ്ട്രീയ ചിത്രങ്ങൾ എന്ന് വിളിക്കപ്പെടാവുന്ന കഷ്ടി രാഷ്ട്രീയാധിഷ്ഠിത ചിത്രങ്ങളും മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള കക്ഷി രാഷ്ട്രീയ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ അധിഷ്ഠിതമാക്കിയ ചലച്ചിത്രമാണ് 1996 ഡിസംബറിൽ പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥി സാറമ്മ എന്ന ചലച്ചിത്രം. തിരഞ്ഞെടുപ്പ്, സ്ഥാനാർത്ഥികൾ, തിരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ, പ്രചരണങ്ങൾ ഒക്കെ കേരളീയ ജനതയ്ക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഒരു പഞ്ചായത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി സാറമ്മ എത്തുന്നത്. കമ്മീഷണർ, ദി കിങ്, ഏകലവ്യൻ, സ്ഥലത്തെ പ്രധാന പയ്യൻസ്, ജനാധിപത്യം, വെള്ളിമൂങ്ങ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ രാഷ്ട്രീയം പ്രധാന ഘടകമായിരുന്നു. എന്നാൽ സന്ദേശം, പഞ്ചവടിപ്പാലം പോലുള്ള ചിത്രങ്ങളാണ് കേരളത്തിലെ യഥാർത്ഥ രാഷ്ട്രീയം ചിത്രീകരിച്ചത്. അത്തരം ചിത്രങ്ങൾ എക്കാലവും മികച്ച രാഷ്ട്രീയ ചിത്രങ്ങളായി തന്നെ നിലനിൽക്കുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച 5 രാഷ്ട്രീയ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 1. പഞ്ചവടിപ്പാലം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ പശ്ചാത്തലമാക്കി ഒരുക്കിയ ചിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പഞ്ചവടിപ്പാലത്തെക്കുറിച്ച് തന്നെ പറയണം. മികച്ചൊരു ആക്ഷേപഹാസ്യ ചിത്രം കൂടിയാണിത്. ഒരു പഞ്ചായത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ കൂടെ അത് കേരളത്തിലെ രാഷ്ട്രീയ രീതികളെയാണ് കാഴ്ചക്കാർക്ക് മുന്നിലെത്തിക്കുന്നത്. 2. സന്ദേശം. മലയാളത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഒട്ടും ആലോചിക്കാതെ തന്നെ പറയാം, സന്ദേശമാണെന്ന്. രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ചെറുപ്പക്കാർക്കുള്ള സന്ദേശമാണ് ഈ ചിത്രം. 3. ലാൽസല. 3 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ ജീവിതമാണ് ഈ ചിത്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ കാലത്തെ പോരാട്ടങ്ങളെക്കുറിച്ചും ആവേശത്തെക്കുറിച്ചുമൊക്കെയാണ് ചിത്രം സംസാരിച്ചത്. KR ഗൗരിയമ്മയുടെയും TV തോമസിൻ്റെയും ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലാൽസലാം എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത്. 4. നയം വ്യക്തമാക്കുക. മമ്മൂട്ടിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ സുകുമാരൻ ആയി എത്തുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് സുകുമാരൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുന്നു. ഇത് സുകുമാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്നു. കുടുംബം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെ കുറിച്ചാണ് ചിത്രം പറയുന്നത്. 5. തലസ്ഥാനം. ക്യാമ്പസ് രാഷ്ട്രീയമാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലം. വെറുമൊരു രാഷ്ട്രീയ ചിത്രം എന്നതിലുപരി ഒരു ത്രില്ലർ കൂടിയാണ് ഈ ചിത്രം. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ എഴുതിയത് രഞ്ജി പണിക്കരാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി.